ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രാർത്ഥനയോടുകൂടെ വചന കേൾപ്പിക്കായിട്ട് നമുക്കൊരുങ്ങാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മഹത്വത്തിൻ്റെ രാജാവേ, നിത്യപിതാവേ, സമാധാന പ്രഭുവേ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ഞങ്ങൾക്ക് നൽകുന്നവനെ, അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഇപ്പോഴും അവിടുത്തെ വചനങ്ങൾ ധ്യാനിപ്പാൻ ഞങ്ങളിതാ വരുന്നു. അവിടുത്തെ വചനത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ. തിരിഹിത പ്രകാരം ചിന്തിപ്പാൻ ഞങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ അവിടുന്ന് തുറക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. വചനത്തിൻ്റെ ശക്തി സൗഖ്യമായി, ആശ്വാസമായി, ജീവനായി, സ്വാതന്ത്ര്യമായി അടിയങ്ങളിൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സമാധാനവും കലഹ നിവാരണവും എന്നാണ്. പീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. സമാധാനം, കലഹ നിവാരണം. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു ചിന്താവിഷയം. കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, സഭകളിൽ, രാജ്യങ്ങളിൽ കലഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സഭകളിലും ക്രിസ്തീയ കുടുംബങ്ങളിലും ഇത് വർദ്ധിക്കുമ്പോൾ, സമാധാനത്തിൻ്റെ സുവിശേഷവുമായി വന്ന ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൽ നാം എത്രത്തോളം പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:9 യേശു കർത്താവ് തൻ്റെ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ പറയുകയാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ അതിൻ്റെ നേരെ വിപരീതം എന്താണ്? സമാധാനം ഇല്ലാതാക്കുന്നവർ നിർഭാഗ്യവാന്മാർ, അവർ സാത്താൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. സാത്താൻ്റെ മക്കൾ എന്ന പ്രയോഗം യേശു കർത്താവാണ് ഉപയോഗിച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:44 നമ്മളത് കാണുന്നുണ്ട്. അബ്രഹാമിൻ്റെ മക്കളാണ് എന്നുള്ള അഹംഭാവത്തോടുകൂടെ യേശു ക്രിസ്തുവിനോട് കയർക്കുന്ന യഹൂദന്മാരോട് യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ പറയുന്നു അബ്രഹാമാണ് നിങ്ങളുടെ പിതാവെന്ന്, ദൈവമാണ് നിങ്ങളുടെ പിതാവെന്ന്, പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പിതാവ് പിശാചാണ്. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, അവൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാണ്. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. അവൻ സത്യം പറയുന്നില്ല. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. അപ്പോൾ കള്ളം പറയുന്നവരുടെ അപ്പൻ സ്വർഗസ്ഥനായ പിതാവല്ല, സാത്താനാണ്. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം കേൾക്കാൻ വളരെ മനോഹരമായൊരു വാക്കാണ്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യം. വലിയൊരു കലഹം ഉണ്ടാകാവുന്ന സാഹചര്യത്തിൽ സമാധാനം ഉണ്ടാക്കിയ ഒരു വ്യക്തിയിലൂടെയാണ് ഈ സന്ദേശത്തിൻ്റെ പ്രാരംഭഘട്ടം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്.
ഒന്ന് സമുവേൽ 25-ാം അധ്യായത്തിൽ ആ സംഭവം നമ്മൾ കാണുകയാണ്. ഒന്ന് സമുവേൽ 25-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവന് നാബാൽ എന്നും അവൻ്റെ ഭാര്യയ്ക്ക് അബീഗയിൽ എന്നും പേർ. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയും ആയിരുന്നു. ഒരു ദമ്പതികളുടെ കാര്യമാണ്, ഭാര്യയും ഭർത്താവും രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണ്. ഭാര്യ വിവേകമുള്ളവൾ, ഭർത്താവ് നിഷ്ഠൂരൻ ദുഷ്കർമ്മി. ഒരു ധനാഢ്യനായ മനുഷ്യനാണ് ഈ നാബാൽ. 2-ാമത്തെ വാക്യത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ കർമ്മേലിൽ വ്യാപാരമുള്ള ഒരു മാവന്യൻ ഉണ്ടായിരുന്നു. അവൻ മഹാധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു. അവന് കർമ്മേലിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ധനവാനായ മനുഷ്യൻ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഒരടിയന്തരം നടത്തുകയാണ്. ഈ സമയത്ത് ശൗലിനെ പേടിച്ചും ശൗലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ വെമ്പലിൽ ദാവീദ് പല സ്ഥലങ്ങളിൽ ഒളിച്ചു പാർക്കുകയും അങ്ങനെ പാർക്കുന്ന വേളയിൽ ഈ നാബാൽ ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരം നടത്തുന്നു എന്ന് താൻ കേട്ടു. അങ്ങനെ ദാവീദ് തൻ്റെ ബാല്യക്കാരെ നാബാലിൻ്റെ അടുക്കിലേക്ക് അയച്ചു. നാബാലിനോട് പറഞ്ഞു, നമ്മൾ 8-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. നാബാലിനോട് തൻ പറയുകയാണ്, ഞങ്ങളോട് ദയവ് തോന്നണം, ഞങ്ങൾ നല്ല നാളിലല്ലോ വന്നിരിക്കുന്നത്. നിൻ്റെ കയ്യിൽ വരുന്നത് അടിയങ്ങൾക്കും നിൻ്റെ മകനായ ദാവീദിനും തരണമേ എന്ന് പറയുവിൻ. ദാവീദിൻ്റെ ബാല്യക്കാർ ചെന്ന് നാബാലിനോട് ഈ വാക്കുകളെ എല്ലാം ദാവീദിൻ്റെ പേരിൽ അറിയിച്ച് കാത്തു നിന്നു. 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിനക്ക് ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നിൻ്റെ ഇടയന്മാർ ഞങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. അവർ കർമ്മേലിൽ ഇരുന്ന കാലത്തൊക്കെയും അവർക്ക് ഒന്നും കാണാതെ പോയതുമില്ല. ഞങ്ങൾ മോഷണമൊന്നും നടത്തിയിട്ടില്ല. നിൻ്റെ ബാല്യക്കാരോട് ചോദിച്ചാൽ അവരും അത് നിന്നോട് പറയും. ഇങ്ങനെ ഒരു നല്ല വർത്തമാനം നാബാലിനെ അറിയിക്കുകയാണ്. പക്ഷെ നാബാലിൻ്റെ പ്രതികരണം വളരെ ക്രൂരമായിരുന്നു. 10-ാമത്തെ വാക്യം മുതൽ നാബാൽ ദാവീദിൻ്റെ ഭൃത്യന്മാരോട്, ദാവീദാർ, ഇശായിയുടെ മകനാർ, യജമാനന്മാരെ വിട്ടു പൊയ്ക്കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് വളരെ ഉണ്ട്. ഞാൻ എൻ്റെ അപ്പവും വെള്ളവും എൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്നവർക്കായി ഒരുക്കിയ മാംസവും എടുത്ത് എവിടത്തുകാരെന്നറിയാത്തവർക്ക് കൊടുക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ, നീ ആര്, നിൻ്റെ അപ്പനാര്, നിന്നെ ഒന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈ വാർത്ത ദാവീദ് കേട്ടു. ദാവീദിന് വളരെ കോപമുണ്ടായി. ദാവീദ് പെട്ടെന്ന് 400 പേരുമായി നാബാലിനെ എതിർക്കുവാനായി വരികയാണ്. ദാവീദ് ഒരു ശപഥമെടുത്തുകൊണ്ടാണ് വരുന്നത്. നമ്മളവിടെ വായിക്കുമ്പോൾ, അപ്പോൾ ദാവീദ് 13-ാം വാക്യം, തൻ്റെ ആടുകളോടെല്ലാവരും വാളരയ്ക്ക് കെട്ടിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവരെല്ലാവരും വാളരയ്ക്ക് കെട്ടി. ദാവീദും വാളരയ്ക്ക് കെട്ടി. ഏകദേശം 400 പേർ ദാവീദിൻ്റെ പിന്നാലെ പുറപ്പെട്ടു പോയി. ഈ വാർത്ത നാബാലിൻ്റെ ഇടയന്മാർ അറിഞ്ഞു. അവർ പെട്ടെന്ന് ചെന്ന്
നാബാലിൻ്റെ ഭാര്യയെ കണ്ട് അവളോട് സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? 14 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ബാല്യക്കാരിൽ ഒരുത്തൻ നാബാലിൻ്റെ ഭാര്യയായ അബീഗയിലിനോട് പറഞ്ഞു, എന്നാൽ ദാവീദ് നമ്മുടെ യജമാനന് വന്ദനം ചൊല്ലുവാൻ മരുഭൂമിയും ദൂതന്മാരെ അയച്ചു, അവനോ അവരെ ശകാരിച്ചയച്ചു. എന്നാൽ ആ പുരുഷന്മാർ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരായിരുന്നു. ഞങ്ങൾ വയലിൽ അവരുമായി സഹവാസം ചേരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചില്ല. ഞങ്ങൾക്കൊന്നും കാണാതെ പോയതുമില്ല. ഞങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് അവരുടെ കൂടെ ആയിരുന്നപ്പോഴൊക്കെയും രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു മതിലായിരുന്നു. ആകയാൽ ഇപ്പോൾ ചെയ്യേണ്ടതെന്തെന്ന് ആലോചിച്ച് നോക്കേണം. നമ്മുടെ യജമാനനും അവൻ്റെ സകല ഭവനത്തിലേക്കും ദോഷം നിർണയിച്ചിരിക്കുന്നു. അവനോ ദുസ്വഭാവിയാകുകൊണ്ട് അവനോട് ആർക്കും ഒന്നും മിണ്ടിക്കൂടാ. ബാല്യക്കാർ വന്ന അബീഗയിൽ നാബാലിൻ്റെ ഭാര്യയോട് പറയുക, യജമാനൻ വളരെ ദുഷ്ടനാണ്, ക്രൂരനാണ്, അവനോട് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ചിലർ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ഭവനങ്ങളിലുണ്ട്, നമ്മുടെ സഭകളിലുണ്ട്. ഒന്നും പറയാൻ പറ്റത്തില്ല, എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. നോക്കുക അബീഗയിൽ എന്ത് ചെയ്യുന്നു. അബീഗയിൽ ഉടനെ, 16-ാമത്തെ വാക്യം, ഉടനെ അബീഗയിൽ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാചകം ചെയ്ത 5 ആടും 6 പറ മലരും 100 ഉണക്കമുതിരിക്കൊലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി പോകുവിൻ, ഞാനിതാ പിന്നാലെ വരുന്നുവെന്ന് പറഞ്ഞു. ഉടനെ, കാരണം അവർ പുറപ്പെട്ട് കഴിഞ്ഞു. ദാവീദിൻ്റെ ആൾക്കാരും ഇതാ പുറപ്പെട്ട് കഴിഞ്ഞു. സമയം തക്കത്തിൽ ഉപയോഗിച്ച് ഉടനെ ആദ്യമായി ബാല്യക്കാരെ അയക്കുന്നു, പിന്നാലെ അബീഗയിൽ പോകുന്നു. അബീഗയിൽ പോകുന്ന വഴിയിൽ തന്നെ ദാവീദിനെയും സംഘത്തെയും കണ്ടുമുട്ടുകയാണ്. അവിടെയും എഴുതിയിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. 23-ാം വാക്യം, അബീഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ പെട്ടെന്ന് കഴുതപ്പുറത്ത് നിറങ്ങി ദാവീദിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറയുക, യജമാനനെ, കുറ്റം എൻ്റെ മേലിരിക്കട്ടെ, അടിയനൊന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയൻ്റെ വാക്കുകളെ കേൾക്കണമേ, ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ, എൻ്റെ ഭർത്താവ് ദുസ്വഭാവിയാണ്, അവൻ വിവരമില്ലാത്ത വല്ലതും വിളിച്ചു പറയും. കണക്കിലെടുക്കരുതേ, കണക്കിലെടുക്കരുതേ, പ്രതികാരം ചെയ്യരുതേ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ തന്നെ താഴോട്ട് വായിക്കുക. എന്തായിരുന്നു ദാവീദിൻ്റെ പ്രതികരണം? 32-ാമത്തെ വാക്യത്തിൽ ദാവീദ് അബീഗയിലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നീ നിന്നെ അയച്ചത് ദൈവമാണ്. കാരണം എന്താണ്? അടുത്ത് പറയുക, നിൻ്റെ വിവേകവും സ്തുത്യം, രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൻ. നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്. നീ ബദ്ധപ്പെട്ട് എന്നെ എതിരേറ്റു വന്നിരുന്നില്ലെങ്കിൽ നേരം പുലരുമ്പോഴേക്കും പുരുഷപ്രജയൊന്നും നാബാലിനെ ശേഷിക്കയില്ലായിരുന്നു. നീ കാര്യം അറിഞ്ഞ ഉടനെ ബദ്ധപ്പെട്ട് ഉടനെ നീ വരാതിരുന്നെങ്കിൽ ഒരൊറ്റ ആൺതരി പോലും നിൻ്റെ കുടുംബത്തിൽ കാണത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ കച്ചകെട്ടിറങ്ങിയത്. പക്ഷേ ദൈവം നിന്നെ അയച്ചു, എന്നെ തടഞ്ഞു. ദൈവവും എന്നെ തടഞ്ഞു ഞാനൊരു രക്തപാതകിയായി മാറാതിരിക്കേണ്ടതിന്. അങ്ങനെ ദാവീദ് ആ വലിയ
ഒരു കലഹം ഉണ്ടാകേണ്ട സ്ഥലത്ത് നിന്ന്, ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകേണ്ട സ്ഥലത്ത് നിന്ന് അബിയോലിനോട് പറയുകയാണ്, നീ സമാധാനത്തോടെ പോക. 35-ാം വാക്യം. പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളോട് സമാധാനത്തോടെ വീട്ടിലേക്ക് പോക, ഇതാ ഞാൻ നിൻ്റെ വാക്ക് കേട്ട് നിൻ്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അബിഗയിൽ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ ഭാര്യ ഇല്ലായിരുന്നു, അതുകൊണ്ട് അവിടെ നല്ല മേളമായിരുന്നു. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ 36-ാം വാക്യം. അബിഗയിൽ നാബാലിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ രാജവിരുന്ന് പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടു. നാബാൽ രാജാവൊന്നുമല്ല, പക്ഷെ രാജകീയമായ ഒരു വിരുന്ന് ആണ് അവിടെ താൻ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, നാബാലിൻ്റെ ഹൃദയം ആനന്ദത്തിലായി, അവന് നന്നാ ലഹരി പിടിച്ചിരുന്നു. അവിടെ എഴുതിയിരിക്കുക, നേരം പുലരുന്നത് വരെ അബീഗയിൽ വിവരമൊന്നും അവനെ അറിയിച്ചില്ല. കാരണം ലഹരി പിടിച്ചിരിക്കുന്നവനടുത്ത് പറഞ്ഞാൽ അവനൊന്നും മനസ്സിലാകത്തുമില്ല. നേരം വെളുത്തപ്പോൾ വീഞ്ഞിറങ്ങിയ ശേഷം എന്നാ പറയുന്നത്, ലഹരിയൊക്കെ മാറിയ ശേഷം അവൻ്റെ ഭാര്യയായ അബീഗയിൽ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ നിങ്ങൾ തിന്ന് കുടിച്ച് മതിക്കുകയായിരുന്നു, നിങ്ങളെയെല്ലാം നമ്മുടെ ആൺതരികളെയെല്ലാം കൊല്ലുവാനുള്ള പരിപാടിയിട്ട് ദാവീദ് വരികയായിരുന്നു. ഞാൻ ബദ്ധപ്പെട്ട് പോയതുകൊണ്ടാണ് വലിയൊരു കലഹം, വലിയൊരു രക്തച്ചൊരിച്ചിൽ ഇവിടെ സംഭവിക്കാതെ പോയത്. അവിടെ എഴുതിയിരിക്കുന്നു, നോക്കുക 37-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. ഈ വിവരം അവനോട് അറിയിച്ചപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ ഉള്ളിൽ നിർജീവമായി, അവൻ കല്ലിച്ചുപോയി, സ്തംഭിച്ചുപോയി അവൻ. തുടർന്ന് നാം വായിക്കുന്നു, 10 ദിവസം കഴിഞ്ഞ ശേഷം യഹോവ നാബാലിനെ ദണ്ഡിപ്പിച്ചു, അവൻ മരിച്ചുപോയി. എത്ര വിവേകമായി, ദൈവാശ്രയത്തോടുകൂടെ ഒരു വലിയ പ്രതിസന്ധിയെ സമാധാനമായി പരിഹരിച്ച ഒരു വ്യക്തിയാണ് അബിഗയിൽ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള അബീഗയിൽമാർ എഴുന്നേൽക്കുവാനായി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സമാധാനം, ആർക്കാണ് സമാധാനമെന്ന് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ വിളിച്ചു പറഞ്ഞു. അത്യുന്നതങ്ങളിൽ, ഭൂമിയിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? യേശു കർത്താവ് വന്നത് എല്ലാവർക്കും സമാധാനം നൽകാനല്ല. യേശു കർത്താവിൻ്റെ ജനനത്തോടുകൂടെ അനേകരുടെ സമാധാനം നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും യഹൂദ മത നേതാക്കന്മാരുടെ സമാധാനം നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവപ്രസാദമുള്ള ജീവിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തികഞ്ഞ സമാധാനമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ സമാധാനം വരുത്തുവാൻ വന്നുവെന്ന് നിരൂപിക്കരുത്. ഞാൻ ഭൂമിയിൽ തീടാനാണ് വന്നത്, വാളത്ര വരുത്താൻ വന്നത്. മത്തായി 10:34, ലൂക്കോസ് 12:51, യേശു അത് പൊതുവായി പറയുകയാണ്. കാരണം സത്യം അറിയുമ്പോൾ അനേകരുടെ സമാധാനം നഷ്ടപ്പെടുമെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. എന്നാൽ എല്ലാ മനുഷ്യർക്കും സമാധാനം നൽകുവാനായിട്ടാണ് യേശു കർത്താവ് കാൽവരിയിൽ യാഗമായത്. യേശുവിൻ്റെ കാൽവരി യാഗത്തെക്കുറിച്ച് യേശുവിൻ്റെ ജനനത്തിന് 800 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനിലൂടെ സംസാരിച്ചു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ
അവൻ്റെ മേലായി. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ലോകത്തിൻ്റെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ ഏറ്റെടുത്തു. മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് മനുഷ്യൻ സമാധാനമില്ലാത്തവനായി മാറിയത്. മനുഷ്യൻ്റെ അനുസരണക്കേട് മൂലം മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുവാനായി കർത്താവ് നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ സമാധാനമായി മാറി. എഫേസ്യർക്ക് ലേഖനം 2:14 പൗലോസ് ഇപ്രകാരം പറയുന്നു, അവൻ നമ്മുടെ സമാധാനം. സമാധാനമെന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, സമാധാനമെന്ന് പറയുന്നത് വാങ്ങാൻ കിട്ടുന്നതല്ല, സമാധാനമെന്ന് പറയുന്നത് ഒരാളത്വമാണ്, യേശു ക്രിസ്തു. അവിടെ നിന്ന് നമ്മുടെ സമാധാനം. എത്ര മനോഹരമായ സ്റ്റേറ്റ്മെൻ്റാണ്, യേശു ക്രിസ്തു എൻ്റെ സമാധാനം. യെരുശലേം നഗരത്തെ നോക്കി യേശു കർത്താവ് കരഞ്ഞത് നമുക്കറിയാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:41-42. യെരുശലേമിനെ നോക്കി കർത്താവ് പറയുകയാണ്, നിൻ്റെ സമാധാനത്തിലുള്ള നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ നിൻ്റെ കണ്ണിന് അത് മറഞ്ഞിരിക്കുക. യെരുശലേം ദൈവത്തിൻ്റെ വിശുദ്ധ നഗരം, ദൈവത്തിൻ്റെ വിശുദ്ധ ആലയം അവിടെ ഉണ്ട്. പക്ഷേ അവിടെ സമാധാനമില്ല, അവിടെ സമാധാനമില്ല. സമാധാനം നൽകുവാനായി വന്നവരെ അവർ തിരിച്ചറിഞ്ഞില്ല. ക്രിസ്തു വരുമെന്ന് കാത്തിരുന്നിട്ടും ക്രിസ്തു വന്നിട്ടും ക്രിസ്തുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. കർത്താവ് കരയുകയാണ്, ഈ നാളിലെങ്കിലും നിൻ്റെ സമാധാനത്തിൽ നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. അതെ, ക്രിസ്തുവിനെ അറിയുന്നത് ജീവിതത്തിലേറ്റവും ഭാഗ്യമായ കാര്യം തന്നെയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല. ഇപ്പോൾ ലോകം നൽകുന്ന ഒരു സമാധാനമുണ്ട്, അത് താൽക്കാലിക സമാധാനമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു എന്നു അന്ത്യകാലത്തെക്കുറിച്ച് അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നതുപോലെ പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. ലോകക്കാർ പറയും, ഭയപ്പെടേണ്ട, ജാഗ്രത മതി, ഭയപ്പെടേണ്ട ആവശ്യമില്ല, പക്ഷേ സമാധാനമായിരിക്കുക. എന്നാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തമാണ്. ലോകക്കാർക്ക് സമാധാനമില്ല, അവിടെ സമാധാനം കിട്ടത്തുമില്ല. യേശു ക്രിസ്തുവിൽ സമാധാനമുണ്ട്. ആ സമാധാനത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമെന്നാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്ന പ്രയോഗം സമാധാനത്തിൻ്റെ ദൈവമെന്നാണ്. റോമർക്കെ ലേഖനത്തിലും 16 അതുപോലെ തന്നെ 1 Cor 14 നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്, സമാധാനത്തിൻ്റെ ദൈവം. അപ്പോൾ ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം അനുഭവിക്കുവാനേ കഴിയും? കൊലോസ്സരക്ക ലേഖനം 3:15 പറയുക, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭരിക്കട്ടെ. എന്താണ് ക്രിസ്തുവിൻ്റെ സമാധാനം? 3.5 ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന പരിഹാസം, ഭ്രാന്തനെന്ന് വിളിച്ചു, ഭൂതം പിടിച്ചവനെന്ന് വിളിച്ചു, രോഗികളെ സൗഖ്യമാക്കുമ്പോൾ അവിടെയും വിമർശനം, പ്രസംഗം കഴിയുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഭാവിക്കുന്ന ജനം, നേതൃത്വം, അവിടെയെല്ലാം സമാധാനത്തോടെ സംയമനത്തോടുകൂടെ അതിനെയെല്ലാം അതിജീവിച്ചു. കാരണം മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് ഈ അപമാനങ്ങളെല്ലാം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. സമാധാനം, സമാധാനം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ബലപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ ശേഷവും ആദ്യം തനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം.
സമാധാനത്തിൽ നിലനിൽക്കും. ഒന്നാമത് ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനായി വിട്ടുകൊടുക്കണം. രണ്ടാമതായി എബ്രായർക്കെ ലേഖനം 12:14 പറയുക, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. കാരണം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. എല്ലാവരോടും കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനമായിരിപ്പീൻ. പലപ്പോഴും ഒരു വശത്ത് സമാധാനമായി കാര്യങ്ങൾ പോകണമെന്ന് ചിന്തിച്ചാൽ മറുവശത്ത് അവർ സമാധാനം ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ മനോഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ദൈവം കാണുന്നു എന്ന രഹസ്യം നമ്മൾ മറക്കരുത്. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വരവ് ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നത്? പത്രോസ് തൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം അതിനെക്കുറിച്ച് പറയുകയാണ്, നാം പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുകയാണ്, വരാനിരിക്കുന്ന ദൈവരാജ്യം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറഞ്ഞു, നിൻ്റെ രാജ്യവും വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ രാജ്യത്തിനായി കാത്തിരിക്കുന്നവർ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കാനായി കാത്തിരിക്കേണ്ടതെന്ന് അവിടെ പറഞ്ഞിരിക്കുക. 2 പത്രോസ് 3:14 അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ, പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കിയാൽ, അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. കർത്താവിൻ്റെ വരവ് സംഭവിക്കുമ്പോൾ നാം പരിഭ്രാന്തരാകാൻ പാടില്ല. ലോകം പരിഭ്രമിക്കും. ലോകത്തിന് കർത്താവ് കള്ളനെ പോലെയാണ് വരുന്നത്. കള്ളൻ ഒരിക്കലും സമയം അറിയിച്ചിട്ട് വരത്തില്ലല്ലോ. പക്ഷേ തൻ്റെ വിശുദ്ധന്മാരെ സ്വീകരിക്കാൻ വരുന്നത് അവർ കാത്തിരിക്കുന്നതാണ്, പ്രതീക്ഷയോടെ ഇരിക്കുന്നു. എങ്ങനെ? സമാധാനത്തോടെ കാത്തിരിക്കുക. വെറും സമാധാനമല്ല, കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാത്തിരിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് സമയം തരികയാണ്. ഓരോ ദിവസവും നീട്ടിത്തരുമ്പോൾ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സമാധാനം വെറുതെ ഉണ്ടാകുന്നതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നതല്ല, പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല, അതിന് ചില ശ്രമങ്ങൾ ചെയ്യണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഫേസ്യർക്ക് ലേഖനം 4:1-3 നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. താൻ ബദ്ധനാണ്, താൻ ചങ്ങല ധരിച്ച് കിടക്കുക. താൻ പറയുകയാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം പൂർണ്ണ വിനയത്തോടെ സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും നിങ്ങൾ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ സമാധാനം എങ്ങനെ തകർക്കാമെന്ന് ശത്രുവായ പിശാച് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മെ വിളിച്ച വിളി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട്, സ്വർഗീയ വിളിക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്, പൂർണ്ണ വിനയത്തോടെ സൗമ്യതയോടെ ദീർഘക്ഷമയോടുകൂടെ നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഒരാൾ പുറത്തതും ഉണ്ടായില്ല, മറ്റൊരാളും പൊറുക്കണം. സ്നേഹത്തിൻ്റെ വചനങ്ങൾ ഒരുപക്ഷെ ചില സഭകളിൽ എല്ലാ ഞായറാഴ്ചയും പറയും. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴുകുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളം മാത്രമേ. സ്നേഹവചനങ്ങൾ പറയും, ഭാഗ്യവചനങ്ങളെല്ലാം പറഞ്ഞു വിടുന്നുണ്ട്. പലപ്പോഴും അത് കൂടി വരുന്നിടത്ത് മാത്രം പറയുന്നതാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചാൽ ചിലരിങ്ങനെ പറയും, അങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതിയെന്ന്. കാരണം ഇത് നടക്കുന്ന കാര്യമല്ല. പലപ്പോഴും നമ്മൾ പള്ളിയിൽ പറയുന്ന ഈ വേദവചന ഭാഗങ്ങൾ പള്ളിയിൽ മാത്രം പറഞ്ഞ് ഒതുങ്ങുകയാണ്. ഇല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആത്മാവിൻ്റെ ഒരു ഐക്യത ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആത്മാവിൻ്റെ ഒരു ഐക്യതയുണ്ട്. നാം വ്യത്യസ്തരാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരൈക്യതയുണ്ട്. ആ ശരീരം തല എന്നുള്ള ബന്ധത്തിൽ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അത് നിലനിൽക്കുവാൻ ശ്രമിക്കാനത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ
ഫലമുള്ളവരായി നാം മുന്നേറണം. എന്താണ് ദൈവരാജ്യം? ഭക്ഷണവും പാനീയം അല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഇന്ന് സഭകളിൽ ഭക്ഷണത്തിനും പാനീയത്തിനും ഒക്കെ ഒരുപാട് സമയം കൊടുക്കാൻ തുടങ്ങി. ഭക്ഷ്യമേളകളാണ് നടത്തുന്നത്. ആത്മീകമായ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ നീതി, ദൈവികമായ സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ദൈവം ഇതെല്ലാം അടപ്പിച്ചു. ദൈവം സഹികെട്ടുപോയി. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി നമ്മെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് ദൈവിക സമാധാനം ഉണ്ടാക്കുന്നവരായി, കലഹങ്ങൾ ശമിപ്പിക്കുന്നവരായി നാം മാറേണ്ടിയിരിക്കുന്നു. കർത്താവ് എന്നെ അതിനു വേണ്ടി ഉപയോഗിക്കണമേ, എന്നെ ഒരു അബിഗയിൽ പോലെ ആക്കി തീർക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ സഭകളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, നമ്മുടെ സമൂഹത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാം. ആമേൻ.